ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇനി ഞാനൊരു പിസ്സ സോസിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കടകളിൽ കിട്ടുന്നതിനേക്കാൾ ഹെൽത്തി ആയിട്ടുള്ള പിസ്സ സോസ് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് ടൊമാറ്റോ, നല്ലോണം പഴുത്ത ടൊമാറ്റോ നോക്കി എടുക്കുക. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ എടുക്കാം. അത് പിന്നെ കുറച്ച് ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി. ആദ്യം നമുക്ക് സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം ടൊമാറ്റോയുടെ അടിഭാഗം ഒന്ന് ക്രോസിൽ ഒന്ന് അരിഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി, സോസ് പാൻ ആയാലും മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ ഒരു രണ്ട് വിസിൽ അടിഞ്ഞാൽ മതിയാകും, അപ്പോഴേക്ക് നല്ലോണം വെന്ത് കിട്ടും. ഈ മൂന്ന് ചേരുവയും കൂടി നമുക്കിതിലിട്ട് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. രണ്ട് വിസിൽ മതി കിട്ടും, അപ്പോഴേക്കും നല്ലോണം വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളിയെ നല്ലോണമൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആ വെള്ളം ഒഴിവാക്കി മാറ്റി കൊടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അതിനുശേഷം തക്കാളിയുടെ ഒരു കണ്ണുണ്ടല്ലോ, അത് നമുക്ക് അരിഞ്ഞു മാറ്റാം. ഈ ഒരു തക്കാളിയുടെ കണ്ണും തക്കാളിയുടെ തൊലിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ കടിക്കും, അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെക്കാം. നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുത്തതാണ്. കാശ്മീരി ചില്ലി പൗഡർ നേരിട്ട് ചേർക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്തതാണ്. ഇത് നമ്മുടെ ഓയിലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചില്ലി പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ചില്ലി പൗഡറിന് പകരം നമുക്ക് കാശ്മീർ ചില്ലി നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി നമ്മുടെ ആ ഒരു തക്കാളി ഉള്ളിയൊക്കെ വേവിച്ചില്ലേ, ആ ഒരു സമയത്ത് രണ്ടോ മൂന്നോ കാശ്മീർ ചില്ലി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ കൂട്ടി വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതല്ലേ എല്ലാവർക്കും എളുപ്പം, എല്ലാവരുടെ വീട്ടിലും ചില്ലി ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചില്ലി പൗഡർ എല്ലാ വീടുകളിലും ഇപ്പോൾ സാധാരണയായിട്ട് കാണുന്നതാണ്. ഇനി അത് നല്ലോണം ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ആ ഒരു അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ആ ഒരു ചില്ലിയുടെ ആ ഒരു മിക്സ് നമ്മുടെ അരപ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഷുഗറും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും മധുരമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം ആവശ്യമാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സോസ് നല്ലോണം കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു സോസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. പുളി എത്രയാണ് ആവശ്യം ഒരു അളവനുസരിച്ച് ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സോസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായ ഫോം ആകുന്നത് വരെ നമുക്കിത് കുറുക്കിയെടുക്കണം. അതല്ലാണ്ടെങ്കിൽ നമ്മുടെ സോസ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അത്യാവശ്യം നല്ല തിക്നെസ് തന്നെ കിട്ടണം, എന്നാൽ അധികം തിക്കായി പോകാനും പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ആ ഒരു പുളിപ്പിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സോസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം മതി. ഹാഫ് ടീസ്പൂൺ വിനീഗർ ഒഴിച്ചാൽ മതി. അധികമായി പോയാൽ നല്ല പുളിപ്പായി പോകും. അപ്പോൾ സോസ് ഒഴിക്കുന്നില്ല എങ്കിൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സോസ് ഒഴിച്ചതുകൊണ്ടാണ് ഹാഫ് ടീസ്പൂൺ മാത്രം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല തിക്കായ ഫോം ആകുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം തിക്നെസ്സിലായി വരുന്നുണ്ട്. നമ്മളിങ്ങനെ കോരി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴുകി പോണ ഒരു രീതിയിലല്ല, നല്ല തിക്കായ ഒരു ഫോം തന്നെ ആയി വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സോസ് ഇപ്പോൾ ഞാൻ ഈ ഒരു അളവ് വെച്ച് ചെയ്തിട്ട് ഒരു നാല് പിസക്കുള്ള സോസൊക്കെ ഉണ്ട് കേട്ടോ.
അത് ചൂട് തണിഞ്ഞു വരുമ്പോൾ നല്ല തിക്കായ ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു സോസ് ഉള്ളത്. അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വരുന്ന സോസ് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 15 ദിവസം വരെ ഇത് കേടുവരാതിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.